Dear students, in this video, we are going to discuss about the interference by a plain film. നമ്മളൊരു thin film എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ തിക്നെസ് അതായത് യൂണിഫോം ആയിട്ട് നമുക്കിപ്പം എക്സാമ്പിൾ എടുക്കാൻ പറ്റും. നമ്മൾ കണ്ടിട്ടുണ്ടാകും വാട്ടറിന്റെ മേലെ ഓയിൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ഒരു തിൻ ഫിലിമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിന്റെ ഇന്റർഫറൻസ് പാറ്റേൺസും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ സോപ്പ് ഫിലിം ഉണ്ട്. അപ്പോൾ ജനറലി തിൻ ഫിലിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 0.5 മൈക്രോമീറ്റർ മുതൽ 10 മൈക്രോമീറ്റർ തിക്നെസ് ഉള്ള വളരെ തിൻ ആയിട്ടുള്ള ഒരു ഫിലിംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫിലിംസിൽ ഉണ്ടാവുന്ന ഇൻഡിഫറൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോർമൽ ഇൻസിഡൻസ് ഓഫ് ലൈറ്റ് ഓൺ എ പ്ലെയിൻ ഫിലിം ആണ്. അതായത് നമുക്കൊരു തിൻ ഫിലിം ഉണ്ടെന്ന് വിചാരിക്കാം, അതിൻ്റെ തിക്നെസ് ടി ആണെന്ന് കൊടുക്കും. ഓക്കെ, ഈ ഫിലിമിൻ്റെ യൂണിഫോം തിക്നെസ് ഉള്ളൊരു ഫിലിമാണ്. അതിൽ നോർമലായിട്ട് അതായത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈറ്റ് വന്ന് വീഴുന്നു എന്ന് വിചാരിക്കാം. അപ്പം ഇങ്ങനെ വന്ന് വീഴുന്ന ലൈറ്റ് ഈ ഫിലിമിൻ്റെ ടോപ്പ് ലെയറിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ബോട്ടം ലെയറിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് സോഴ്സ് ഓഫ് ലൈറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുള്ള ലൈറ്റ് മോണോക്രോമാറ്റിക് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടോപ്പ് ലെയറിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതും ബോട്ടം ലെയറിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള രണ്ട് സോഴ്സസ് കൊഹറൻ സോഴ്സസ് നമുക്ക് കിട്ടും. ഈ രണ്ട് കൊഹറൻ സോഴ്സസ് ഇവിടെ ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഒരു ഗ്ലാസ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു മിറർ ആണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഓക്കെ, യൂഷ്വലി ഗ്ലാസ് പ്ലേറ്റ് ആയിരിക്കും. ഫോർ എ മൊമെന്റ് യു അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് എ മിറർ. ഓക്കെ, അതൊരു 45 ഡിഗ്രിയിൽ വെച്ച മിറർ ആണ്. അപ്പോൾ 45 ഡിഗ്രിയിൽ വെച്ച മിററിൽ ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ്, രണ്ട് തരത്തിലുള്ള റിഫ്ലക്റ്റഡ് ലൈറ്റ് ഉണ്ട്. ഒന്ന് ടോപ്പ് സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നു, ബോട്ടം സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നു. ആ റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സോഴ്സും കൂടി ഇന്റർഫെയർ ചെയ്തിട്ട് ഇവിടെ ഇന്റർഫറൻസ് പാറ്റേൺസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാവാൻ ഉള്ളൊരു ഈ രണ്ട് സോഴ്സ് ലൈറ്റും തമ്മിൽ ഒരു ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ട്. അതായത് ടോപ്പ് ലെയറിൽ നിന്ന് വന്ന് വീഴുന്ന ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് ടോപ്പ് ലെയറിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റും ബോട്ടം ലെയറിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ലൈറ്റ് വന്ന് വീണു, അതൊരു അഡീഷണൽ പാത്ത് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതായത് കമ്പയർഡ് ടു ദ ടോപ്പ് ലെയർ റിഫ്ലക്റ്റഡ് ലൈറ്റ്, ടോപ്പ് ലെയർ റിഫ്ലക്റ്റഡ് ലൈറ്റ് വന്ന് വീണ് ടോപ്പ് ലെയറിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ബോട്ടം ലെയറിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് ആ വന്ന് വീഴുന്ന ലൈറ്റ് അഡീഷണൽ ആയിട്ട് ഒന്ന് താഴോട്ടും സഞ്ചരിക്കും, ഒന്ന് മേലോട്ടും സഞ്ചരിക്കും. ഇത്രയും ദൂരം ഇത് ഈ ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ടായിരിക്കും ടോപ്പ് ലെയറിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റുമായിട്ട്. അപ്പോൾ ഈ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ മ്യൂ ആണ് ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിചാരിക്കുക ഈ ഫിലിമിൻ്റെ. അങ്ങനെയാണെങ്കിൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് താഴത്തോട്ട് പോകുമ്പോൾ ഉള്ള പാത്ത് ഡിഫറൻസ് മ്യൂ ഇൻറ്റു ടി ആണ്. ടി എന്ന് പറഞ്ഞാൽ തിക്നെസ് ആണ്. അത് വീണ്ടും മേലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ വീണ്ടും ഒരു മ്യൂ ടി പാത്ത് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ടോട്ടൽ പാത്ത് ഡിഫറൻസ് ട്യൂ മ്യൂ ടി ആണ്. ഓക്കെ, അത് മാത്രമല്ല ഈ ടോപ്പ് ലെയറിൽ നിന്ന് എയറിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റിന് ഒരു ഫേസ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഒരു 180 ഡിഗ്രി അല്ലെങ്കിൽ 5 ഫേസ് ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. അതായത് ടോപ്പ് ലെയറിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ഇതിൻ്റെ ടോപ്പ് ലെയറിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റിന് ഒരു അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ചേഞ്ച് നടക്കുന്നുണ്ട്. ഒരു 180 ഡിഗ്രി അല്ലെങ്കിൽ 5 റേഡിയൻസ് ഫേസ് ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത് പൈ ഫേസ് ചേഞ്ച് ദാറ്റ് ഇസ് ഇക്വലൻ ടു എ പാത്ത് ഡിഫറൻസ് ഓഫ് ലാംഡ ബൈ ടു. നമുക്ക് ഫേസ് ചേഞ്ചിനെ പാത്ത് ഡിഫറൻസ് ആയിട്ട് മാറ്റാനുള്ള ഫോർമുല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ പൈ 2π ഇസ് ഇക്വലൻ ടു എ വേവ് ലെങ്ത് ആണ്. ഇപ്പോൾ പൈ ഇസ് ഇക്വലൻ ടു ഹാഫ് ഓഫ് ദി വേവ് ലെങ്ത് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഫേസ് ചേഞ്ച് നമുക്ക് ടോപ്പ് റിഫ്ലക്റ്റഡ് ലൈറ്റിൽ നിന്നുണ്ട്. അപ്പോൾ ടോട്ടൽ പാത്ത് ഡിഫറൻസ് പറഞ്ഞാൽ 2μt, അത് ഫിലിമിന് അകത്തുള്ള പാത്ത് ഡിഫറൻസ് ആണ്. പിന്നെ റിഫ്ലക്റ്റഡ് ലൈറ്റിന് ഓൾറെഡി ദർ ഇസ് എ പാത്ത് ഡിഫറൻസ് ഓഫ് -λ/2. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 2μt -λ/2. ഇനി കണ്ടീഷൻ ഫോർ ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാവാനുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാത്ത് ഡിഫറൻസ് എന്തായിരിക്കണം? പാത്ത് ഡിഫറൻസ് n λ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ടോട്ടൽ പാത്ത് ഡിഫറൻസ് ഇതാണ്, 2μt -λ/2 ആണ്. n λ എന്നുള്ളതിൽ എന്നിൻ്റെ വാല്യൂ വളരെ ക്രൂഷ്യലാണ്, അത് നിങ്ങൾ എഴുതാൻ വിട്ടുപോകരുത്. n=0, 1, 2 ആണ്, 1, 2, 3 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് ഈ ലാംഡ ബൈറ്റ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ n+λ എന്ന് എഴുതാം. 2μt = n+λ. ഇതാണ് കണ്ടീഷൻ ഫോർ ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറയുന്നത്. ഇനി കണ്ടീഷൻ ഫോർ ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറയുന്നത് നമുക്കിതുപോലെ
കണ്ടെത്താം. ടു മ്യൂ ടി മൈനസ് ലാംഡ ബൈ ടു ഇക്വൾ ടു എൻ മൈനസ് വൺ ലാംഡ ബൈ ടു, വേർ എൻ ഈസ് വൺ ടു ത്രീ എക്സെട്ര. അതായത് ഓഡ് ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ ടു ആണ് നമ്മൾ കണ്ടീഷൻ ഫോർ ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഈ രീതിയിൽ എഴുതാം, ഇത് ഈ ടു എൻ മൈനസ് വൺ എന്നുള്ളത് ഓഡ് നമ്പേഴ്സ് ആണ് തരുന്നത്, എൻ വൺ ടു ത്രീ എന്നുള്ള നമ്പേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ലാംഡ ബൈ ടുവിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ മൈനസ് ലാംഡ ബൈ ടു എന്നുള്ളത് ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കിയുള്ളത് ടു എൻ ഇൻറ്റു ലാംഡ ബൈ ടു അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ ലാംഡ എന്ന് വരും. അതായത് എന്നിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ എക്സെട്ര ആയിരിക്കും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് നോർമൽ ഇൻസിഡൻസ് ഓഫ് ലൈറ്റിൽ ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് ഉണ്ടാവുന്ന കണ്ടീഷൻ എഴുതാൻ പറ്റും. ഇനി ഒബ്ലിക് ഇൻസിഡന്റ് ആണെന്ന് വെക്കുക, അതായത് ലൈറ്റ് വന്നു വീഴുന്നത് ഒരു ആംഗിളിലാണ്, ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒബ്ലിക് ഇൻസിഡന്റ് ആകുമ്പോൾ ഇതേ കണ്ടീഷൻ എങ്ങനെ മോഡിഫൈ ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഞാനിവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു ഒബ്ലിക് ഇൻസിഡൻസ്. ഇതാണ് നമ്മുടെ തിൻ ഫിലിം, ഈ ഷെയ്ഡ് ചെയ്തൊക്കെയാണ് നമ്മുടെ തിൻ ഫിലിം. അതിൻ്റെ തിക്നെസ് ടി ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണ്. അപ്പോൾ ഒരു എ ബി എന്നുള്ള ഒരു ലൈറ്റ് റേ വന്ന് വീണു. അപ്പോൾ ആ സർഫസിന് നോർമലായിട്ട് വന്ന് വീഴുന്ന ആംഗിൾ ഐ ആണ് വരിക. അപ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് അതിൻ്റെ ഒരു പാർട്ട് റിഫ്ലക്ട് ചെയ്യും. റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇൻസിഡൻ്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ഭാഗം റിഫ്രാക്ട് ചെയ്യും, അതായത് തിൻ ഫിലിമിൻ്റെ ഉള്ളിലേക്ക് കടക്കും. ആ റിഫ്രാക്ഷൻ ആംഗിൾ ആണ്, അതായത് ഇവിടെ ഇങ്ങനെ നോർമൽ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ആർ. ഓക്കെ, ആ റിഫ്രാക്ഷൻ ആംഗിൾ ആർ ആണ്. അപ്പോൾ ഇത് ഈ നോർമൽ ഇത് ആർ ആണെങ്കിൽ ഇതൊരു പാരലൽ രേ, ഇത് അതായത് എഫ് ജി എന്ന് പറയുന്നത് ലോവർ സർഫസിനുള്ള നോർമലാണ്. അപ്പോൾ ഒരു പാരലലിനെ ഒരു ലൈൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതും എന്താണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. ഇനി ഇവിടെ ഉള്ളിലേക്ക് കിടക്കുന്ന റേ ബോട്ടം സർഫസ് നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളും ആർ ആയിരിക്കും. എന്നിട്ട് ഇവിടെ വന്ന് ഇതിവിടെ വന്നിട്ട് പുറത്തോട്ട് ഇത് എയറിലേക്ക് തന്നെ ഈ ലൈറ്റ് റേ ഡി ഇ എന്നുള്ള പാത്തിലൂടെ സഞ്ചരിക്കും. അപ്പോൾ ഈ രണ്ട് റേ, ഇത് യൂണിഫോം തിക്നെസ് ഉള്ള ഫിലിം ആണെങ്കിൽ ഈ സി എച്ച് എന്നുള്ള റേയും ഡി ഇ എന്നുള്ള റേയും പാരലൽ ആയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ഇനി ഇവിടെയും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ടോപ്പ് ലെയറിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റും ഉണ്ട്, ബോട്ടം ലെയറിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റും ഉണ്ട്. ഈ രണ്ട് ലൈറ്റ് കൂടി ഈ രണ്ട് ലൈറ്റ് വേവ്സ് സൂപ്പർ ഇമ്പോസ് അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് നടന്നിട്ടാണ് നമുക്ക് ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് പാരലൽ റേ ആണ്. ഓക്കെ, അപ്പോൾ അതായത് ഒരു റേ മറ്റൊരു റേയിൽ നിന്നും അഡീഷണൽ ആയിട്ട് എത്ര സഞ്ചരിച്ചു എന്നുള്ളതാണ് പാത്ത് ഡിഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് രണ്ടാമത്തെ റേ ഡി എന്നുള്ള പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ഒരു നോർമൽ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഇതൊരു 90 ഡിഗ്രി ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കുന്ന ലൈറ്റ്, ഈ രണ്ട് ലൈറ്റും സഞ്ചരിക്കുന്ന ദൂരം സെയിം ആണ്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്ന് ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും, അതായത് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഇത്രയും പാത്ത് ഡിഫറൻസ് ഉണ്ട്, അതുപോലെ അതായത് ബോട്ടം റിഫ്ലക്ഷൻ നടക്കുന്ന ലൈറ്റിന് ഇത്രയും പാത്ത് ഡിഫറൻസ് ഉണ്ട്, അതുപോലെ ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്. അപ്പോൾ ഈ ഒരു ലെങ്ത് കുറയ്ക്കുകയും വേണം, അതായത് ഫസ്റ്റ് റേ സഞ്ചരിച്ച ദൂരത്തിന് ഇത് കുറയ്ക്കുകയും വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ ഈക്വൽ ടു, അപ്പോൾ ഇൻസൈഡ് ദ മീഡിയ ആണെങ്കിൽ മ്യൂ ഇൻറ്റു ആ പാത്താണ് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. പാത്ത് എന്ന് പറയുമ്പോൾ ബി എഫ് പ്ലസ് എഫ് ഡി. ഓക്കെ, അപ്പോൾ ഇൻസൈഡ് ദ മീഡിയ, ഇൻസൈഡ് ദ തിൻ ഫിലിം. ഓക്കെ, മൈനസ് ബി എച്ച് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റേ, ഫസ്റ്റ് ടോപ്പ് സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത റേക്ക് ഈ ഒരു ഭാഗം സബ്ട്രാക്ട് ചെയ്യണം. അത് നമ്മളിവിടെ എയർ ആണ് എടുത്തതുകൊണ്ട് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വൺ ആണ്, അതുകൊണ്ടാണ് ബി എച്ച് എന്ന് മാത്രം കൊടുത്തത്. ഇനി ഇവിടെ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവണ്ടാവും ശരിക്കും, അത് വൺ ആയതുകൊണ്ട് നമുക്ക് ബി എച്ച് എന്ന് മാത്രമേ എഴുതും. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രയാങ്കിൾ ബി എഫ് ജി എടുക്കാം, അതായത് ബി എഫ് ജി ഈ ഒരു ട്രയാങ്കിളിൽ കോസ് ആർ എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ, കോസ് ആർ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എഫ് ജി ഡിവൈഡഡ് ബൈ ബി എഫ് ആണ്. അപ്പോൾ ബി എഫ് എഫ് ജി എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ജി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ് ആണ്, ഫിലിമിൻ്റെ സോറി തിൻ ഫിലിമിൻ്റെ തിക്നെസ് ആണ്. ബി എഫ് അതുപോലെ വെച്ചു, ഇപ്പോൾ ബി എഫ് ഈക്വൾ ടു ടി ബൈ കോസ് ആർ എന്ന് വരും. അപ്പോൾ ബി എഫ് നമുക്ക് കിട്ടി. ഇനി ബി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബി എഫും എഫ് ഡിയും ഇത് രണ്ടും റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ്. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാംഗിൾസ് ഇക്വലന്റ് ട്രയാംഗിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ബി എഫും എഫ് ഡിയും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ബി എഫ് പ്ലസ് എഫ് ഡി എന്നുള്ള 2BF എന്ന് എഴുതാം. അപ്പൊ ഇതിന് പകരം 2BF എന്ന് എഴുതാം. അപ്പോൾ 2μBF എന്ന് പറഞ്ഞിട്ട് എഴുതാം, മൈനസ് ബി എച്ച് പാത്ത്, അതാണ് പാത്ത് ഡിഫറൻസ്. ഇനി ബി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടി ബൈ കോസ് ആർ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 2μT കോസ് ബൈ കോസ് ആർ മൈനസ് ബി എച്ച്. ഇനി ബി എച്ച് കണ്ടുപിടിക്കണം. ബി എച്ച് കണ്ടുപിടിക്കും, ബി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ട്രയാംഗിൾ എടുത്തു, ബി എച്ച് ഡി എന്നുള്ള ട്രയാംഗിൾ എടുത്തു. അപ്പോൾ ബി എച്ച് ഇവിടെ ഇത് ഐ ആണ്, ഓക്കെ. അപ്പോൾ സൈൻ ഐ എന്ന് പറഞ്ഞാൽ ബി എച്ച് ഓപ്പോസിറ്റ് സൈഡ് ഇതിൻ്റെ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ബി ഡി ആണ്, ഓക്കെ. അപ്പോൾ ബി ഡിനെ നമുക്ക് 2 × BG എന്ന് പറഞ്ഞിട്ട് എഴുതാം, ഓക്കെ. 2 × BG സൈൻ ഐ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി ബി എഫ് ജി എന്നുള്ള ട്രയാംഗിൾ എടുത്തു. അപ്പോൾ ബി ജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബി എഫ് ജി എന്നുള്ള ട്രയാംഗിൾ എടുത്തു. ഇവിടെ സൈൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ബി ജി ബൈ ബി എഫ് ആണ്, ഓക്കെ. അപ്പോൾ ബി ജി എന്ന് പറഞ്ഞാൽ ബി എഫ് സൈൻ ആർ എന്ന് കിട്ടി, ഓക്കെ. ബി എഫ് ഓൾറെഡി നമുക്ക് അറിയാം, ഓക്കെ. ബി എഫിൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ബി ജി ഈക്വൽ ടു ബി എഫ് എന്ന് പറഞ്ഞാൽ ടി ബൈ കോസ് ആർ ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ടി സൈൻ ആർ ബൈ കോസ് ആർ, അതായത് ടാൻ ആർ എന്നാണ്. അപ്പോൾ ബി ജി കിട്ടി. ബി ജി കിട്ടിക്കഴിഞ്ഞാൽ ബി എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബി എച്ച് എന്ന് 2BG സൈൻ ഐ ആണ്. അപ്പോൾ 2T ടി ടാൻ ആർ ഇൻറ്റു സൈൻ ഐ, ഓക്കെ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈ ഒരു ബി ജി എടുത്തിട്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതൊന്ന് സ്നെൽസ് ലോ പ്രകാരം നമുക്കറിയാം സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫിലിം ആണ്. അപ്പോൾ അവിടെ നിന്ന് സൈൻ ഐ ഈക്വൽ ടു മ്യു സൈൻ ആർ എന്ന് കൊടുത്തു, മ്യു സൈൻ ആർ, ഓക്കെ. അപ്പോൾ ഇത് നമ്മളിനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ബി എച്ച് എന്ന് പറഞ്ഞാൽ 2μT ടാൻ ആർ ഇൻറ്റു സൈൻ ആർ. അപ്പം മ്യു മ്യു സൈൻ ആർ, സൈൻ ഐക്ക് പകരം മ്യു സൈൻ ആർ എന്ന്, ഓക്കെ. ഇനി ടാൻ ആർ എന്ന് പറഞ്ഞാൽ സൈൻ ആർ ബൈ കോസ് ആർ ആണ്. അപ്പോൾ സൈൻ ആർ ഇൻറ്റു സൈൻ ആർ സൈൻ സ്ക്വയർ ആർ ബൈ കോസ് സ്ക്വയർ, സോറി കോസ് ആർ എന്ന്. അപ്പോൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു എക്സ്പ്രഷൻ്റെ പാത്ത് ഡിഫറൻസിൻ്റെ എക്സ്പ്രഷനിൽ ബി എച്ചിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2μT ബൈ കോസ് ആർ മൈനസ് 2μT സൈൻ സ്ക്വയർ ആർ ബൈ കോസ് ആർ. ഇവിടെ നിന്ന് ഈ ഒരു ടേം കോമൺ ആയിട്ട് എടുക്കുക, ബാക്കിയുള്ളത് 1 - സൈൻ സ്ക്വയർ ആർ എന്ന് വരും. ദിസ് ഈസ് കോസ് സ്ക്വയർ ആർ ആണ്. അപ്പോൾ ഒരു കോസ് ആർ കട്ട് ചെയ്യുക. അപ്പോൾ പാത്ത് ഡിഫറൻസ് ഇത്രയുമാണ്. ഇനി ഇത് മാത്രമല്ല, നമുക്ക് അഡീഷണൽ ആയിട്ട് ഈ ഇവിടെ റിഫ്ലക്റ്റഡ് റേക്ക് ഒരു ഒരു പൈ ഫേസ് ഡിഫറൻസ് ഉണ്ട്. അത് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ബൈ 2 ആണ്, ഓക്കെ. അപ്പോൾ കണ്ടീഷൻ ഫോർ ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറയുന്നത് 2μT കോസ് ആർ മൈനസ് ലാംഡ ബൈ 2 ഈക്വൽ ടു എൻ ലാംഡ. അതിനെ ചുരുക്കിയിട്ട് നമുക്ക് ഈ രീതിയിൽ എഴുതാം, 2μT കോസ് ആർ ഈക്വൽ ടു എൻ പ്ലസ് ഹാഫ് ലാംഡ, വേർ എൻ ഈസ് 0, 1, 2, 3. അതുപോലെ തന്നെ 2μT കോസ് ആർ ഫോർ ഡാർക്ക് ഫ്രിഞ്ച് ഇതാണ് കണ്ടീഷൻ, വേർ എൻ ഈസ് 1, 2, 3 എക്സെട്ര. ഇനി ഇവിടെ നോർമൽ ഇൻസിഡൻ്റ് ആകുമ്പോൾ നമുക്ക് ആർ എന്നുള്ളത് 0 ആണ് വരിക. എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അതായത് നോർമൽ ഇൻസിഡൻസ് ആകുമ്പോൾ ലൈറ്റ് റേ ഇങ്ങനെയാണ് വരിക, ഓക്കെ. അപ്പോൾ നോർമലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 0 ആണ്. അപ്പോൾ ഇവിടെ ആറിന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ ഇൻസിഡൻസിൻ്റെ ഈ കണ്ടീഷൻ, നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത കണ്ടീഷൻ ഫോർ ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ച് കിട്ടും, ഓക്കെ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കാണുന്ന ഒരു പ്രതിഭാസമാണ് കളർ ഓഫ് തിൻ ഫിലിംസ്. നിങ്ങൾ സാധാരണ നിങ്ങൾ കണ്ട റോഡിലൊക്കെ ഓയിലൊക്കെ സ്പില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു തിൻ ഫിലിമായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കും. ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് കളേർഡ് ഫിലിംസ് ആയിട്ടാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ കാണാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇൻഡിഫറൻസ് ആണ്. അതായത് നമ്മൾ നോക്കുന്ന ഒരു ഒബ്സർവർ ഈ ഫിലിംസ് നോക്കുന്ന സമയത്ത് സൺലൈറ്റ് വന്ന് ഈ ഫിലിംസിൽ വന്ന് വീഴുന്നുണ്ട്. അതൊരു സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ലൈറ്റ് ആണ്. അതിന് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സ് അതിൽ അടങ്ങിയിട്ടുണ്ട്, അതായത് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് അടങ്ങിയിട്ടുണ്ട്, ഓക്കെ. അപ്പോൾ ഈ ഫിലിംസിൻ്റെ നമ്മൾ നോക്കുന്ന ആംഗിളും അതുപോലെ തന്നെ ഫിലിമിൻ്റെ തിക്നെസ്സും, ഇതിപ്പോൾ ഫിലിം യൂണിഫോം തിക്നെസ് ആയിരിക്കില്ല, ഫിലിം പല സൈഡിലും പല തിക്നെസ്സൊക്കെ തിക്നെസ്സിന് വേരിയേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദി ആംഗിൾ ഓഫ് ഒബ്സർവേഷൻ ആൻഡ് തിക്നെസ് ഓഫ് ദ ഫിലിം ചില വേവ് ലെങ്ത്തുകൾ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് കാണിക്കും, ചില വേവ് ലെങ്ത്തിന്
ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, കളേഴ്സ് വിച്ച് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഇസ് പ്രസൻറ്റ് ഇൻ ദ റേഞ്ച്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കളേഴ്സ് ഉണ്ടായിരിക്കും. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉള്ള കാണിക്കുന്ന ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കളേഴ്സ് ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ കറസ്പോണ്ടിങ് കോംപ്ലിമെൻ്ററി കളർ വിൽ ബി പ്രസൻറ്റ് ഇൻ ദ റീജിയൻ. അപ്പോൾ ഇതെല്ലാം ഈ പാറ്റേണൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ആംഗിൾ ഓഫ് ഒബ്സർവേഷനും അതുപോലെ തന്നെ തിക്നെസ് ഓഫ് ദ ഫിലിം ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ദ റീസൺ ഫോർ ദി കളർ ഓഫ് തിൻ ഫിലിംസ്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ വീഡിയോ. താങ്ക് യു.